friends, welcome back to my channel. In the Amanatula, the Kittil task video. I turned to another task in the Ningaka Mans Light in Dagum, thumbnail title of Kanapum, Shika Kari, the Toyan and Indira Manatula, Ikavano, and a Kayan would have pretty cheap theatre in the Kakayan task would come over on him. Our Ningaka Mans Light for a couple of months like a cotton under top. Our laptop, Karanaka, which a pick Kaki then down in the Kakadium, guest and dog, and the Sampon. അപ്പോ ഇക്കാക്ക് എന്താന്ന് അറിയില്ല. ഞാൻ ഇക്ക ഷോപ്പിന്ന് വന്ന ഉടനെ തന്നെ പിടിച്ചിരുത്തിയതാണ്. എന്നൊരു ഒരു ഗെയിം കളിക്കാം, ഗെയിം പോലെ തന്നെയാണ് നിക്കാക്കുള്ള ടാസ്ക് ആണ്. അപ്പൊ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗേൾസ് യൂസ് ചെയ്യുന്ന കുറെ അധികം പ്രൊഡക്ട്സ് ഉണ്ടല്ലേ. ഇന്ന് മാർക്കറ്റിൽ കുറെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അത് ഒരുവിധം പുരുഷന്മാർക്കൊന്നും അറിഞ്ഞോളുന്നില്ല. എന്തിനും നമ്മൾ ഗേൾസിന് തന്നെ എല്ലാതും അറിഞ്ഞോളുന്നില്ല അല്ലേ. ഇന്നത്തെ കാലത്ത് കുറെ കുറെ പ്രൊഡക്ട്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും ഞാൻ കാണിച്ചിട്ട് നമ്മൾ ഗേൾസ് ഉപയോഗിക്കുന്ന കുറച്ചധികം സാധനങ്ങൾ കേട്ടോ, ഒരു 10-20 സാധനങ്ങൾ ഞാൻ ഇക്കാക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലാപ്പിലാണ് ജസ്റ്റ് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ഞാൻ ഇക്കാക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇക്കാക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. നമ്മൾ ഗേൾസിന്റെ മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ ഒരു ചാനലിൽ കാണുന്നത് ഒരു 70% ഫീമെയിൽസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് ഞാൻ എടുത്തത്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക. നമുക്ക് ഇക്കാക്കുള്ള ടാസ്ക് എന്തായാലും കൊടുക്കാം അല്ലേ. അപ്പൊ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനല്. അപ്പൊ നമ്മൾ എന്തായാലും ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. അപ്പൊ ഇതിക്ക് നോക്കിയിരുന്നത് ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാൻ പോവാണ്. ഇതെന്താണ്? കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സാധനല്ലേ. ഇതോ ശരിക്കും ചിലപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്താ സാധനം എന്ന്. കുറച്ച് ഗേൾസിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കുട്ടികൾക്ക് പാൽ കൊടുക്കാറുണ്ട് നമ്മള് ഗേൾസിന് യൂസ് ചെയ്യുന്നത് സമയത്ത് സ്ത്രീകൾ യൂസ് ചെയ്യണ പേടിന് യൂസ് ചെയ്യുന്ന സംഭവം ഞാനത് കുറിപ്പ് വായിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. പണ്ടുള്ള കുട്ടികൾ ഒരു സ്ത്രീയുടെ ഒരു കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത് ഇതിന്റെ പേരാണ് മെൻസ്ട്രൽ കപ്പ്. ഇപ്പം നമ്മള് സാനിറ്ററി പാഡിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കപ്പാണിത്. ഇപ്പൊ ഇതാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് യൂസ്ഫുൾ. അപ്പം ഇതാണ് ഇക്കാക്ക് അറിയാൻ നോക്കാൻ വേണ്ടി ഫസ്റ്റ് എടുത്ത ഒരു പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്താ? വായിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല. വായിക്കാതെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് മറ്റേ എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിട്ട് ചില സ്ത്രീകൾക്ക്. അപ്പൊ ഇതെന്താന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മള് സ്ത്രീകൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്ന ഒരു ഒരു സാധനമാണ് കേട്ടോ. നമുക്കും അറിയൊന്നുമില്ല. അപ്പൊ ഇക്കാക്ക് നമുക്ക് അറിയില്ല, ഞാൻ വിചാരിച്ച പോലെ. ഇതെന്താ? നഖത്തിന്റെ മുകളിൽ എന്തെങ്കിലും? ഇതിന്റെ പേരാണ് സ്പഞ്ച്. സ്പഞ്ച് ഇത് നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ ഈ ഫൗണ്ടേഷനും കോമ്പാക്ട് ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ മുഖത്തിങ്ങനെ ബ്യൂട്ടീഷ്യന്മാരെ നോക്കില്ല.
മനസ്സിലായി. കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്ത മറ്റേ പാല് കൊടുക്കാൻ വേണ്ടി അതാണ് കുട്ടികൾക്ക് പാലൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടി. ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിൽ അത് പമ്പ് ചെയ്തിട്ട് എടുത്തു വെക്കുക, എന്നിട്ട് കുട്ടികൾക്ക് അങ്ങനെ അപ്പം നാച്ചുറൽ പാല് തന്നെ കൊടുക്കാലോ അതിന് വേണ്ടിട്ട്. നമ്മളിതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളു. ഇതെന്താ ഇത്? ഹീറ്റർ, മുടി ഹീറ്റ് ചെയ്യണോ? ഇത് മുടി ചുരുളിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മെഷീനാണ്. മറ്റേ സ്ട്രൈറ്റും ചെയ്യണതും ഉണ്ട്, ചുരുളിപ്പിക്കണതും ഉണ്ട്. ഇത് ചുരുളിപ്പിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അത് പാഡാണ്, അതിപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇതെന്താ? ഇത് നമ്മളെ തിരികെ മറ്റേ ഈ സാധനമൊക്കെ ഐലാഷസ്. ഇത് മറ്റൊരു കുട്ടി എന്തെങ്കിലും കോംപാക്ട്. കോംപാക്ട് ലിപ്സ്റ്റിക്കോ എന്ത്? ബ്ലാക്ക് ലിപ്സ്റ്റിക്. ഇത് പട എഴുതണ കണ്ണ എഴുതണ ഉള്ളില് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യണം കേട്ടോ. ഇക്കൊക്കെ പറയുന്നുണ്ടോ ഇത്? അതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അല്ല, എന്നാലും കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ വായിക്കാൻ പാടില്ല? അതന്നെ ഒരു കുപ്പിയാണ്. ഇതാ ബോഡി സ്പ്രേ, ചെറിയ ലൂപ്പ് സ്പ്രേ അല്ലത്? അല്ല, പോക്കറ്റ് പെർഫ്യൂമോ സ്പോഞ്ച് മറ്റേ മോത്ത് വെക്കണതല്ല, ഇതൊരു ഭാഗത്ത് വെക്കണം. ഇന്ന് മറ്റേ എന്താ പറയാ, ആ ഉള്ളിലുള്ളതൊന്നും ശരിക്കും പോലെ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിട്ട് കവർ ചെയ്ത് വെക്കണ ഒരു പാഡ്, ബ്രാ പാഡ് എന്ന് പറയും. എനിക്ക് തോന്നി ഇതൊക്കെ അറിയണ്ടാവില്ല, കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ഇവിടെ വെക്കണം പഫ് ചെയ്യാൻ വേണ്ടിട്ട്. ആൾക്കാർ മുടി ഇങ്ങനെ ചെലവ് പൊന്തി വെക്കണം വീട്ടില്ലേ. ഇതെന്താ ഇങ്ങനെ സാധനം ഞാൻ കണ്ടിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ? കേക്ക് ഉണ്ടാക്കണോ? കേക്ക് ഉണ്ടാവില്ല എന്താന്ന് പറ ഉറക്കേന്ന്. കോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ പ്രെഗ്നന്റ് ആ വരും കണ്ടി വെക്കണം. യെസ്, അറിയാല്ലേ. മറ്റേ ഡ്രിമ്മറോ? എന്ത് ട്രിമ്മർ? ട്രിമ്മർ ഇപ്പോ വലിയ ഹെയർ ട്രിമ്മർ അല്ല, ഇത് പിരികം ത്രെഡ് ചെയ്യുന്ന ട്രിമ്മർ. ട്രിമ്മർ വന്നാൽ തന്നെ മനസ്സിലാക്കി ഇതും ഷേവിങ്ങിന്റെ. ഇത് മുഖത്തെ രോമം കളയണ, മീശയും ഇവിടെ ഈ കൃതാവൊക്കെ കളയണ. ഇത് മറ്റേത് എന്ത്? ഇവിടെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ പോലെ അല്ല, അങ്ങനത്തെ എന്തോ ഒരു സാധനം തന്നെയല്ലേ. എന്താ യൂസ്? ഇത് വേറെയാണ്. ഇതിന്റെ ഉപയോഗം എന്താന്ന് പറയണം.
ഇതും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കിടക്കാറുള്ളത് അല്ലേ? സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അറിയണക്ക സുഹൃത്തുക്കളെ. ഇതിലിപ്പോ എന്തൊക്കെ പറയാത്ത, ആകെ നാലെണ്ണായിട്ട് പറയാത്തോളൂ കേട്ടോ. എല്ലൊക്കെ പറഞ്ഞിക്കണ ഞാൻ വിചാരിച്ച പോലെ അല്ല ഇക്കാക്കെ എല്ലാം. അപ്പൊ എന്തായാലും ഇതിനുള്ള ഗിഫ്റ്റ് ആയിട്ട് കക്ക് കിട്ടിയിട്ടുള്ളത് ഫോൺ ഡിസ്പ്ലേ പോയിട്ടുള്ള. അപ്പൊ എന്തായാലും ഞാനിതിൽ ഒരു 21 ഐറ്റംസ് ഞാൻ കാണു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 21 ഐറ്റംസിലും ഒരു വിധക്ക് ഇക്കാക്ക് അറിയണ്ടോ? അത് കേട്ടിട്ട് നോക്കിയാൽ പോരട്ടെ. അപ്പൊ എന്തായാലും ഈ നമ്മളെ സ്ത്രീകളെ കുറിച്ചിട്ട് എനിക്ക് പോലും ഇതൊക്കെ ഞാനിപ്പോ ഇതിനു വേണ്ടി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. കുറെ ഐറ്റംസ് ഒക്കെ എനിക്ക് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇക്കാക്ക് അതൊക്കെ അറിയാറുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം നാളെ എനിക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവുമല്ലോ. നമ്മുടെ പുരുഷന്മാർക്കൊക്കെ ഇത് അറിഞ്ഞിരിക്കണം. ഇതിപ്പോ അത്ര വലിയ മടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും ഇതേപോലെ വീട്ടിലെ ഹസ്ബൻഡിനോടൊക്കെ ഒന്ന് ചോദിച്ചൊക്കെ, നമ്മുടെ സഹോദരന്മാരോടും ഹസ്ബൻഡിനോടൊക്കെ ഒന്ന് ചോദിച്ചൊക്കെ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഒരു മോശം ഉണ്ടാ വിചാരിക്കേണ്ടതില്ല. അപ്പൊ എന്തായാലും ഫോം പോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഓരോ സപ്പോർട്ട് തന്നെയല്ലേ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു എനർജി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കമൻസും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ആ എനർജിക്ക് തരിക. അപ്പം ഇനി ഇതേപോലെ അടിപൊളി കിടുക്കാച്ച വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പം അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, ബൈ ബൈ. നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു.